ഫോണ്ട്സിലെ വെറൈറ്റി ആയിട്ടുള്ള ടോപ്പ് 5 ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. ഹലോ ഫ്രണ്ട്സ്, യു ആർ വാച്ചിങ് എഫ് ഡി ടെക്സ് മീ. ഇപ്പോൾ അതിൽ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഓക്കെ, നമുക്ക് ഈ ഒരു മാസത്തിലെ വെറൈറ്റി ആയിട്ടുള്ള ആരെ 5 കിഡ്ലം ആപ്ലിക്കേഷൻ ഏതാണെന്ന് പരിശോധിക്കാം. അപ്പോൾ നമ്മുടെ ടോപ്പ് 5 ലിസ്റ്റിലെ ഒന്നാമത്തെ ആപ്ലിക്കേഷൻ ആണ് പിക്കാഷോ. ഇതൊരു ഫണ്ണായിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ്. ആപ്ലിക്കേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മൊബൈൽ ഫോൺ ചാർജ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചാർജിങ് ആനിമേഷനുകൾ നൽകാൻ സാധിക്കും. വളരെ രസകരമായിട്ടുള്ള ചാർജിങ് ആനിമേഷനുകൾ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആണ്. മാത്രമല്ല, നമുക്ക് മറ്റ് കുറച്ച് ചാർജിങ് ഫീച്ചറുകളും ഈ ഒരു ആപ്ലിക്കേഷനിൽ വരുന്നുണ്ട്. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താൽ ഇതുപോലൊരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ കാണുന്ന ഈ ഒരു കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. സെറ്റ് ചെയ്താൽ പിന്നീട് നിങ്ങൾക്ക് ഇവിടെ ലാസ്റ്റ് ചാർജ് റെക്കോർഡ് ഒന്ന് കാണാൻ സാധിക്കും. അതിൽ നമ്മൾ ലാസ്റ്റ് ചാർജ് ചെയ്തതിൻ്റെ സ്പീഡ് ലെവൽ, ചാർജിങ് റേറ്റ് എന്നീ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഭാഗത്ത് കാണാൻ സാധിക്കും. പിന്നെ വ്യൂ ചാർജിങ് ഡീറ്റെയിൽസ് എന്ന ഭാഗത്ത് വന്നാൽ ചാർജ് ചെയ്യുമ്പോഴുള്ള കറണ്ട്, വോൾട്ടേജ്, ടെമ്പറേച്ചർ, ബാറ്ററി ടൈപ്പ് എന്നീ കാര്യങ്ങളൊക്കെ നമുക്ക് ചാർജുമായി ബന്ധപ്പെട്ടുള്ള കുറേയധികം കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ഭാഗത്ത് കാണാൻ സാധിക്കും. ഇനിതാ ഇവിടെ ആയിട്ടുള്ള ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ ഇതുപോലെ കുറേ അധികം രസകരമായിട്ടുള്ള ചാർജിങ് ആനിമേഷനുകളും ചാർജിങ് വാൾപേപ്പറുകളും നമുക്ക് കാണാൻ സാധിക്കും. ജസ്റ്റ് ഞാൻ നിങ്ങൾക്കൊരു ആനിമേഷൻ കാണിച്ചു തരാം. ഇതുപോലെ നല്ല രസകരമായിട്ടുള്ള ആനിമേഷൻ നമുക്ക് ചാർജ് ചെയ്യുമ്പോൾ നൽകാൻ സാധിക്കും. ഇനി ഇത് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. വളരെ സിമ്പിളായി നിങ്ങൾക്ക് ഇതിൽ വേണ്ടുന്ന ഏതാണ് ആനിമേഷൻ, ആരെ ആനിമേഷൻ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത ഇവിടെ തായിട്ട് സെറ്റിംഗ് എന്ന് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ പ്ലേ ഡ്യൂറേഷൻ എന്ന് കാണാൻ സാധിക്കും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ചാർജ് ചെയ്തത് ശേഷം എത്ര സമയം വരെ നിങ്ങൾക്ക് ഈ ഒരു ആനിമേഷൻ വേണോ അത് നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്ത് പ്ലേ ഡ്യൂറേഷൻ എന്ന ഭാഗത്ത് നിന്ന് സെറ്റ് ചെയ്യാൻ സാധിക്കും. പ്രോഗ്രസ് ഡിസ്പ്ലേ ഓൺ ചെയ്യുക. സൗണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഓൺ ചെയ്യാം, ആനിമേഷൻ്റെ സൗണ്ട് വേണ്ടെങ്കിൽ ഓഫ് ചെയ്യാം. ഇനി അതിൻ്റെ ഇപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറേയധികം ചാർജിങ് വാൾപേപ്പറുകളും അവൈലബിൾ ആണ്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് ചാർജിങ് വാൾപേപ്പറുകൾ ചൂസ് ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത സെക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഭാഗത്ത് ഇൻവിറ്റേഷൻ കോഡും കൂപ്പണും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഇതിൽ നിന്ന് കൂപ്പണുകൾ വാങ്ങി അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കുറേയധികം ചാർജിങ് ആനിമേഷനുകൾ അൺലോക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പിക്കാഷോ ആപ്ലിക്കേഷൻ ഇഷ്ടമായി ഞാൻ കരുതുന്നു. 5 ആപ്ലിക്കേഷൻ്റെ ഡൗൺലോഡ് ലിങ്ക് ഞാൻ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതുപോലെ തന്നെ എല്ലാം പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആയ ആപ്ലിക്കേഷൻ ആണ്. അപ്പോൾ നമുക്ക് അടുത്ത ആപ്ലിക്കേഷനിലേക്ക് അടുക്കാം. അതിന് മുമ്പ് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും താഴെ കാണുന്ന ചുവന്ന നിറത്തിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് അതോടൊപ്പം തൊട്ടടുത്ത് വരുന്ന ആ ബെല്ലൈക്കൺ കൂടി ഓൾ ഓപ്ഷൻ എല്ലാം ചെയ്ത് കൊടുത്താൽ ഞാനിരുന്ന് ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസൊക്കെ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് നോട്ടിഫിക്കേഷനായി നിങ്ങളുടെ ഫോണിൽ ലഭിക്കുന്നതാണ്. പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറന്നവർ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ടോപ്പ് 5 ലിസ്റ്റിലെ രണ്ടാമത്തെ ആപ്ലിക്കേഷനാണ് ബ്ലിങ്ക്. ഇതെല്ലാവർക്കും തീർച്ചയായും യൂസ്ഫുൾ ആകുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ആപ്ലിക്കേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സ്മാർട്ട് ഫോൺ നോക്കുന്ന സമയത്ത് നമ്മുടെ കണ്ണുകൾ ചിമ്മുന്നത് കുറയും. ഇങ്ങനെ നമ്മുടെ കണ്ണുകൾ ചിമ്മുന്നത് കുറഞ്ഞാൽ അത് നമ്മുടെ കണ്ണുകൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഒരു മിനിറ്റിൽ ഒരു സാധാരണക്കാരൻ 12 to 15 തവണ കണ്ണുകൾ ചിമ്മും. പക്ഷേ നമ്മൾ ഈ ഒരു സ്ക്രീനിൽ നോക്കുന്ന സമയത്ത് നമ്മുടെ കണ്ണുകൾ ചിമ്മുന്നത് 2, 3, 4 തവണ മാത്രമായിരിക്കും. ആ ഒരു പ്രോബ്ലം ഇല്ലാതിരിക്കാൻ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങളെ സഹായിക്കും. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താൽ വളരെ സിമ്പിളായിട്ടുള്ള ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്കൊരു ഗ്രീൻ ഐക്കൺ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം സെറ്റിംഗ്സിലേക്ക് വരാം. സെറ്റിംഗ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ 4 ഓപ്ഷനുകൾ കാണാൻ സാധിക്കും. പൊസിഷൻ, സൈസ്, ഐ ആനിമേഷൻ, റിമൈൻഡ് മീ എവരി എന്ന് പറഞ്ഞുകൊണ്ട് 4 ഓപ്ഷനുകൾ കാണാൻ സാധിക്കും. ആദ്യത്തെ പൊസിഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് കുറച്ച് ഐ ആനിമേഷനുകൾ കാണാൻ സാധിക്കും. അപ്പോൾ ആ ഐ ആനിമേഷൻ്റെ പൊസിഷൻ ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് വേണ്ടുന്ന പൊസിഷനെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. ടോപ്പ് പൊസിഷനാണ് ഞാൻ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ടോപ്പ് പൊസിഷൻ ആയിരിക്കും കുറച്ചും കൂടി ബെറ്റർ. പിന്നെ അതിനേതായുള്ള സൈസ് നിങ്ങൾക്ക് ഈ ഒരു ഐ ആനിമേഷൻ്റെ സൈസ് നിങ്ങൾക്ക് പെട്ടെന്ന് കാണുന്ന രീതിയിലുള്ള ഒരു സൈസ് ഇവിടെ നിന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് കുറച്ച് ഐ ആനിമേഷനുകളുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമായ ഐ ആനിമേഷൻ ജസ്റ്റ് അങ്ങ് സെലക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ റിമെയിൻ ബി എവരി എന്ന് പറഞ്ഞുള്ള ഓപ്ഷൻ ഉണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് എത്ര സെക്കൻഡ്സ് കൂടുന്നതിനാണോ ഈ ഒരു ഐ ആനിമേഷൻ വരേണ്ടത് ആ ഒരു സെക്കൻഡ് ജസ്റ്റ് ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇവിടെ താഴെ അപ്ഡേറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് നിങ്ങളങ്ങ് ബാക്ക് വരിക. ബാക്ക് വന്നാൽ നേരത്തെ കണ്ട ആ ഒരു ഗ്രീൻ ഐക്കണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് അങ്ങ് ആപ്ലിക്കേഷൻ ഫുൾ ക്ലോസ് ചെയ്യുക. ക്ലോസ് ചെയ്താൽ നിങ്ങൾക്ക് ഇതുപോലെ ഐ ഐക്കൺ കാണാൻ സാധിക്കും. നിങ്ങൾ സെറ്റ് ചെയ്ത ആ ഒരു പൊസിഷനിൽ ആ ഒരു സൈസിനനുസരിച്ച് 10 സെക്കൻഡ് കൂടുന്നതായിരുന്നു. നിങ്ങൾ എത്രയാണോ ടൈം സെറ്റ് ചെയ്തത് ആ ഒരു സെക്കൻഡ്സ് കൂടുന്നതിനനുസരിച്ച് ഈ ഒരു ഐ ആനിമേഷൻ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മളെ ഈ ഒരു ആപ്ലിക്കേഷൻ കണ്ണുകൾ ചിമ്മാൻ വേണ്ടി റിമൈൻഡ് ചെയ്ത് തരുന്നതാണ്. അപ്പോൾ വളരെ നല്ലൊരു ആപ്ലിക്കേഷൻ, നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും എന്ന് ഞാൻ കരുതുന്നു. നമ്മുടെ മൂന്നാമത്തെ ഒരു കിഡിലം ആപ്ലിക്കേഷനാണ് റിമൂവ് ബി ജി. ഇപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലാണ് വർക്ക് ആകുന്നത്. ആപ്ലിക്കേഷൻ എന്താണെന്ന് വെച്ചാൽ, ജസ്റ്റ് ഒരൊറ്റ ക്ലിക്ക് കൊണ്ട് നമുക്ക് ഏതൊരു ഒബ്ജക്റ്റിൻ്റെ അല്ലെങ്കിൽ ഏതൊരു ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് വളരെ പെർഫെക്റ്റായി, ഫാസ്റ്റായി, നല്ല ക്ലീനായി നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ
റിമൂവ് ചെയ്ത് തരികയും ചേഞ്ച് ചെയ്ത് തരികയും ചെയ്യും. റിമൂവ് ബി ജി ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താൽ വളരെ സിമ്പിളായിട്ടുള്ള ഇന്റർഫേസായിരിക്കും കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ അപ്ലോഡ് ഇമേജ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം നിങ്ങൾക്ക് വേണ്ടുന്ന ഇമേജ് ഏതാണോ അത് ജസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യേണ്ട ഇമേജ് ഏതാണോ അല്ലെങ്കിൽ റിമൂവ് ചെയ്യേണ്ട ഇമേജ് ഏതാണോ അത് ഗാലറിയിൽ നിന്ന് സെലക്ട് ചെയ്തു സെലക്ട് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് ഇതുപോലെ കുറച്ച് സെക്കൻഡ്സ് വെയിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഇതുപോലെ വളരെ പെർഫെക്റ്റായി നീറ്റായി ക്ലീൻ ആയിട്ട് നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് തരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല ഒരു മിസ്റ്റേക്സും ഇല്ലാതെ നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് തന്നിട്ടുണ്ട്. വളരെ ഫാസ്റ്റായിട്ട് തന്നെ റിമൂവ് ചെയ്ത് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൽ തന്നെ കുറേയധികം ബാക്ക്ഗ്രൗണ്ടുകൾ അവൈലബിൾ ആണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ എഡിറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ ആദ്യത്തെ സെക്ഷനിൽ ബ്ലറാണ്. നിങ്ങൾക്ക് ഒറിജിനൽ ബാക്ക്ഗ്രൗണ്ട് തന്നെ ബ്ലർ ആയിട്ട് വേണമെങ്കിൽ ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. എല്ലാം നിങ്ങൾക്ക് ഇതിൽ കുറേയധികം ബാക്ക്ഗ്രൗണ്ടുകൾ അവൈലബിൾ ആണ്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമായ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്ലെയിൻ കളേഴ്സാണ് വേണമെന്നുണ്ടെങ്കിൽ താഴെ നിങ്ങൾക്ക് പ്ലെയിൻ കളേഴ്സും അവൈലബിൾ ആണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗാലറിയിലുള്ള ഏതെങ്കിലും ഇമേജുകളാണ് നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടായിട്ട് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഗാലറിയിലുള്ള ഏതെങ്കിലും ഫോട്ടോസ് വേണമെങ്കിൽ സെലക്ട് ഫോട്ടോ എന്ന ഇവിടെ കാണുന്ന ഇതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ ഗാലറിയിലേക്ക് പോയി നിങ്ങൾക്ക് വേണ്ടുന്ന ബാക്ക്ഗ്രൗണ്ട് ഏതാണോ അത് ജസ്റ്റ് ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്ത് കൊടുത്ത ശേഷം നിങ്ങൾക്ക് ഇതുപോലെ ഡൗൺലോഡ് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും. ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ജസ്റ്റ് ബാക്ക് വരിക, ബാക്ക് വന്ന് ഇവിടെ നിന്ന് ഡൗൺലോഡ് എന്ന് കാണാൻ സാധിക്കും. അതെല്ലാം ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. വളരെ സിമ്പിൾ. അപ്പോൾ നമ്മൾ ഓരോ ടോപ്പ് 5 ആപ്ലിക്കേഷൻ്റെ വീഡിയോകളിലും ഒരു വാൾപേപ്പർ ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തി തരാറുണ്ട്. അപ്പോൾ നമ്മുടെ നാലാമത്തെ ആപ്ലിക്കേഷനിലെ വാൾക്കാൻഡി ഞാൻ ഇതുവരെ പരിചയപ്പെടുത്തി തന്ന വാൾപേപ്പർ ആപ്ലിക്കേഷനെക്കാളും വളരെ ഹൈ ക്വാളിറ്റിയുള്ള വാൾപേപ്പറുകൾ നമുക്ക് നൽകുന്നുണ്ട്. കുറേയധികം കാറ്റഗറിയിലുള്ള നല്ല നല്ല ഹൈ ക്വാളിറ്റി വാൾപേപ്പറുകൾ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മുടെ വാൾക്കാൻഡി ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താൽ ഇതുപോലെ വളരെ നല്ല ഹൈ ക്വാളിറ്റിയുള്ള വാൾപേപ്പറുകൾ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്കിവിടെ കാണുമ്പോൾ തന്നെ മനസ്സിലാകും നല്ല ഹൈ ക്വാളിറ്റിയുള്ള വാൾപേപ്പറുകൾ നമുക്ക് ഈ ഒരു വാൾക്കാൻഡി ആപ്ലിക്കേഷൻ പ്രൊവൈഡ് ചെയ്ത് തരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ കുറേയധികം കാറ്റഗറികൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആബ്സ്ട്രാക്ട്, അമോലെഡ്, ആർട്ട്, ബിൽഡിംഗ്, ഇങ്ങനെ കുറേയധികം കാറ്റഗറികൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമായ കാറ്റഗറികൾ കാറ്റഗറിയിലുള്ള വാൾപേപ്പറുകൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ലേറ്റസ്റ്റ്, റാൻഡം, ഇങ്ങനെ നല്ല നല്ല ഹൈ ക്വാളിറ്റിയുള്ള വാൾപേപ്പറുകൾ ഈ ഒരു ആപ്ലിക്കേഷനിൽ വരുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സെക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് നോച്ച് വാൾപേപ്പേഴ്സ്, ലോക്ക് സ്ക്രീൻ വാൾപേപ്പേഴ്സ് ഒക്കെ അവൈലബിൾ ആണ്. ജസ്റ്റ് നിങ്ങൾക്ക് നോച്ച് വാൾപേപ്പറുകൾ കാണിച്ചു തരാം. നോച്ച് വാൾപേപ്പേഴ്സ് ഒക്കെ വളരെ നല്ല നല്ല രസകരമായിട്ടുള്ള ഹൈ ക്വാളിറ്റി വാൾപേപ്പറുകളൊക്കെ നമുക്ക് നോച്ച് വാൾപേപ്പേഴ്സിലൊക്കെ വരുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു നോച്ച് വാൾപേപ്പർ എടുത്ത് നിങ്ങൾ കാണിച്ചു തരാം. എൻ്റെ ഈ ഒരു നോച്ച് ഹൈഡ് ചെയ്യുന്ന രീതിയിലുള്ള വാൾപേപ്പേഴ്സൊക്കെ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആണ്. പഞ്ച് ഹോൾ ആയാലും ഡ്രോപ്പ് നോച്ച് ആയാലും എല്ലാ നോച്ചിനനുസരിച്ച വാൾപേപ്പേഴ്സും നമുക്ക് ഈ ഒരു നോച്ച് വാൾപേപ്പേഴ്സ് എന്ന സെക്ഷനിൽ വരുന്നുണ്ട്. വളരെ നല്ലൊരു വാൾപേപ്പർ ആപ്ലിക്കേഷൻ, ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ടോപ്പ് ഫൈവ് ലിസ്റ്റിൽ ലാസ്റ്റ് ടൈം ഫൈനലായിട്ടുള്ള അഞ്ചാമത്തെ ആപ്ലിക്കേഷനാണ് പാരനോയ ആക്സിസ്. നമ്മൾ ഏകദേശം ഈ ഒരു ആപ്ലിക്കേഷനെ പോലെയുള്ള ഒരു ആപ്ലിക്കേഷൻ ഇതിനു മുമ്പ് പരിചയപ്പെടുത്തുന്നു. പക്ഷേ ഈ ഒരു ആപ്ലിക്കേഷൻ അതിൽ നിന്ന് കുറച്ചും കൂടി വ്യത്യസ്തമാണ്. ആപ്ലിക്കേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ മൊബൈൽ ഫോണിൽ പല തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാകും, അല്ലെങ്കിൽ നമ്മൾ പല വെബ്സൈറ്റുകളിലൊക്കെ കയറുന്നതായിരിക്കും. ഇങ്ങനെ കയറുന്ന സമയത്ത് അതൊക്കെ ട്രസ്റ്റഡ് വെബ്സൈറ്റോ അല്ലെങ്കിൽ ട്രസ്റ്റഡ് ആപ്ലിക്കേഷനോ നമുക്ക് അറിയാൻ കഴിയില്ല. ആപ്ലിക്കേഷൻ നമ്മുടെ ക്യാമറയിലും മൈക്രോഫോണിലൊക്കെ ആക്സസ് ആകും, അല്ലെങ്കിൽ ചില വെബ്സൈറ്റുകളൊക്കെ നമ്മളറിയാതെ നമ്മുടെ ക്യാമറയും മൈക്രോഫോണും ഒക്കെ ആക്സസ് ആക്കും. അങ്ങനെ നമ്മളറിയാതെ ഇതുപോലെയുള്ള ആപ്ലിക്കേഷൻസ് വെബ്സൈറ്റൊക്കെ ക്യാമറയോ മൈക്രോഫോണോ അല്ലെങ്കിൽ ബ്ലൂടൂത്തോ ലൊക്കേഷനോ വൈഫൈ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആക്സസ് ആകും. ഒരു ആപ്ലിക്കേഷനിലൂടെ നമ്മുടെ മൊബൈൽ ഫോണിലുള്ള ക്യാമറയോ മൈക്രോഫോണോ ബ്ലൂടൂത്തോ വൈഫൈയോ ലൊക്കേഷനോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എപ്പോൾ ആക്സസ് ആകുന്നോ ആ ഒരു സമയത്ത് ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് നോട്ടിഫിക്കേഷനായി പെട്ടെന്ന് തന്നെ കാണിച്ചു തരുന്നതാണ്. ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താൽ വളരെ സിമ്പിളായിട്ടുള്ള ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് മൈക്രോഫോൺ, ക്യാമറ, ടെക്സ്റ്റ്, ലൊക്കേഷൻ, വൈഫൈ, ബ്ലൂടൂത്ത് ഇതിൻ്റെയൊക്കെ ഐക്കൺ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതൊക്കെ ജസ്റ്റ് അങ്ങ് ഓൺ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ ഓൺ ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് ഇതൊക്കെ എപ്പോൾ ആക്സസ് ആണോ ആ ഒരു സമയത്ത് ഈ ഒരു ആപ്ലിക്കേഷൻ നോട്ടിഫിക്കേഷൻ കാണിച്ചു തരുന്നതാണ്. നമുക്ക് ഈ ഒരു ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് സെറ്റിങ്സിലേക്ക് വന്ന് നോക്കാം. സെറ്റിങ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് റിംഗ് നോട്ടിഫിക്കേഷൻ ടൂണ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കും. അതുപോലെ നിങ്ങൾക്ക് അതിന് താഴെ ലോക്ക് സെഷനിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇത് നിങ്ങളുടെ ഫോണിൽ ക്യാമറയോ മൈക്രോഫോണോ ഈ കാര്യങ്ങളൊക്കെ ആക്സസ് ആയതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. ഡേറ്റ്, ടൈം, എവിടെ നിന്നാണ് ആക്സസ് ആയ എല്ലാ കാര്യങ്ങളും ആ ഒരു ലോക്ക് സെക്ഷനിൽ കാണാൻ സാധിക്കും. ഇവിടെ ഞാൻ നിങ്ങൾക്കൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഞാൻ ഇവിടെ ക്യാമറ ഓപ്പൺ ചെയ്യുകയാണ്. ക്യാമറ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ക്യാമറ ഈസ് ഓൺ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് വന്നതായി കാണാൻ സാധിക്കും. അതുപോലെ വൈഫൈയും കണക്റ്റ് ആയത് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ ഫോണിൽ എപ്പോൾ ക്യാമറ, ലൊക്കേഷൻ, മൈക്രോഫോൺ ഈ കാര്യങ്ങളൊക്കെ ഓൺ ആവുന്ന സമയത്ത് ആക്സസ് ആവുന്ന സമയത്ത് നിങ്ങളുടെ ഫോണിൽ ഇതുപോലെ നോട്ടിഫിക്കേഷൻ കാണിച്ചു തരുന്നതാണ്. ഞാൻ ഇവിടെ റെക്കോർഡറും കൂടി ഓൺ ചെയ്ത് കാണിച്ചു തരാം. റെക്കോർഡർ ഓൺ ചെയ്യുമ്പോൾ തന്നെ മുകളിൽ റെക്കോർഡർ ഈസ് ഓൺ എന്ന് പറഞ്ഞുകൊണ്ട് മുകളിൽ നോട്ടിഫിക്കേഷൻ വന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും.
അപ്പോൾ ഇതൊക്കെ ഏത് സമയത്താണോ ഏത് ദിവസത്താണോ എന്ന കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക് ആ ഒരു ലോഗ് സെക്ഷനിലും സേവ് ചെയ്യപ്പെടും. അപ്പോൾ ഇതുപോലെ നമുക്ക് എപ്പോൾ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസൊക്കെ നിങ്ങൾ ഇതുപോലെ ആക്സസ് ആകുന്ന സമയത്ത് നിങ്ങൾക്കത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. വളരെ നല്ലൊരു ആപ്ലിക്കേഷൻ ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആകുമെന്ന് ഞാൻ കരുതുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു 5 ആപ്ലിക്കേഷനും ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ഏറ്റവും കൂടുതൽ യൂസ്ഫുള്ളായി തോന്നിയ ആപ്ലിക്കേഷൻ ഏതാണെന്ന് ജസ്റ്റ് താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. ഇനി ഇതുപോലെയുള്ള ടോപ്പ് 5 ആപ്ലിക്കേഷൻ്റെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. ഞാൻ ഓരോ മാസത്തിലാണ് ഉദ്ദേശിച്ചത് ഈ ടോപ്പ് 5 ആപ്ലിക്കേഷൻ. നിങ്ങൾക്കതിൽ ചേഞ്ച് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഓൾ ഓപ്ഷൻ എല്ലാം ചെയ്ത് കൊടുത്താൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. വീഡിയോ മാക്സിമം നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കും ഇതുപോലെയുള്ള ആപ്ലിക്കേഷൻസൊക്കെ ഇൻട്രസ്റ്റിങ്ങും യൂസ്ഫുള്ളും ആയിരിക്കും. അപ്പോൾ പുതിയ ടെക്നോളജി വാർത്തകളും വിശേഷങ്ങളും ഇതുപോലെയുള്ള നല്ല നല്ല യൂസ്ഫുൾ ഇൻഫോർമേറ്റീവ് വീഡിയോസുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു സൂൺ.